ഇതുവരെ തേച്ച് തീർന്നില്ലേ? നല്ല അമർത്തി തേക്ക്, വടി പോലെ നിക്കണം. ഗുസ്തി പിടിക്കാനല്ലേ വടി പോലെ ഷർട്ട് ഇട്ടോണ്ട് പോണത്? അല്ലാണ്ട് കളക്ടർ പണിക്കൊന്നല്ലോ. ഞാൻ ഞൂലിനും സീൽക്കാരമോ? എനിക്ക് എങ്ങനെ വടിയാക്കാൻ വയ്യ, സ്കൂളിൽ പോവാൻ നേരായി. ഓ, ഒരു സ്കൂളുകാരി. എന്റെ പ്രതീക്ഷ ഈ കൊല്ലം നീ തോക്കുന്നുള്ള. പിന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നല്ലേ പ്രമാണം. ഞാൻ കാരണം മോളെ ഈ തൊഴിലെങ്കിലും പഠിക്കും എളുപ്പത്തെ. അമർത്തി തേക്ക് നല്ല വടി പോലെ നിക്കണം. മാമന് പോവാൻ ടൈമായി. ബില്ലി, പൂച്ച, കുത്ത, പട്ടി. അമ്മേ, ഞങ്ങളുടെ സ്കൂളിന്റെ മൈതാനത്ത് ഒരു മൂലയില് ഇന്നലെ ഒരു കൊടിച്ചുപട്ടി 4 കുട്ടികളെ പെറ്റു. അതെന്തിനാ നീ ഇപ്പൊ ഇവിടെ പറയണത്? ആ പട്ടിയുടെ കുട്ടികളും ഈ സുന്ദരമാമൻ ഒരുപോലെ. എപ്പോ നോക്കിയാലും ഉറക്ക. ദൂക്കാൻ, കട, ദൂക്കാന്താർ, കടക്കാരൻ, ഛത്രി, കുട, മച്ചിലി. പുണ്ണിമാമ, മച്ചിലി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മച്ചിലി, മച്ചലി എന്ന് പറഞ്ഞാൽ ഈ മച്ചിന്റെ പുറത്തുള്ള ഒരുതരം എലിയാണ് മച്ചലി. എടാ, നീയോ നേരാമണ്ണം പഠിച്ചില്ല. സംശയം ചോദിക്കുന്ന കുഞ്ഞിനെയും തെറ്റി എന്നെ പഠിപ്പിക്കണോ? അവനോടാരാ പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ എന്നോട് ചോദിക്കാൻ? എനക്ക് എന്തോ അറിയാമടാ. അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ അറിയാലോ. അങ്ങനെയാണെങ്കിൽ മച്ചലിയുടെ അർത്ഥം ഒന്ന് പറഞ്ഞോ. മച്ചലി, മച്ചലിയുടെ അർത്ഥം ഒന്ന് പറഞ്ഞോട്. മച്ചലി എന്ന് പറഞ്ഞാൽ? മച്ചലി എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടരുത്. ഇന്നലെ തന്നെ അച്ഛൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ 501 രൂപയുടെ ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടിയനെ. മനസ്സിലായോ? ഇതെങ്ങോട്ടാ കാലത്തെ ഉടുത്തൊരുങ്ങി? ഇന്ന് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. രാവിലെ തന്നെ ശിവശങ്കരനുമായിട്ടൊരു പിടുത്തം. ശിവശങ്കരനുമായിട്ട് പിടുത്തം? അതെ, വടംവലി. ശിവശങ്കരൻ എന്ന് പറഞ്ഞാൽ ആനയാണ്. ആനയുമായിട്ടൊരു വടംവലി മത്സരം. ഉച്ചയ്ക്ക് വോളിബോൾ, വൈകുന്നേരം 7. ഒരു റഫറിയുടെ ജീവിതം എത്രമാത്രം തിരക്ക് പിടിച്ചാണെന്ന് ചേച്ചിക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ചേച്ചി, ബഹളം വെക്കാനൊന്നും ഇല്ല. കുഴമ്പ് വരണ്ട, ചൂട് പിടിച്ചാ മതി. ഞരമ്പ് വിളഞ്ഞാണ്. അയ്യോ, ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ എങ്ങനെയാണ് പണിക്ക് പോകുന്നേ? സമയം കളയാതെ നീ വേഗം ആ ചിറ്റയിടത്തോട്ട് ചെല്ല്. ആ കുഞ്ഞിനെ കോളേജിൽ കൊണ്ടാക്ക്. ഈ വേദന മാറിയ ആ ചെങ്ങത്തൊന്ന് പറ. അച്ഛന്റെ കാല് കോച്ചു എന്ന് പറഞ്ഞ ഞാൻ എന്തിനാ അങ്ങോട്ട് ചെല്ലുന്നത്? എന്താ പോയാല്? അവരെന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചു. ഈ പണിക്ക് ഞാനില്ല. മാത്രമല്ല ഇന്ന് ഞായറാഴ്ച. ഞായറാഴ്ച ഏത് കോളേജുള്ളത്? എന്റെ രാവിലെ ചെല്ലണമെന്ന് ആ കുഞ്ഞ് എന്നെയാ എന്നോട് പറഞ്ഞത്. നീ വേഗം ചെല്ല. ഉറങ്ങാൻ സമ്മതിക്കൂലേ? ഉറങ്ങുമായിരുന്നു. ഈ അച്ഛനും അലയനും കൂടെ രാവിലെ തന്നെ മെനക്കെടുത്ത് തന്നെ ഇറങ്ങിയിരിക്കാണല്ലോ. അയ്യോ, വടംവലി. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കമ്പിയിട്ട് അങ്ങേര് വന്നു കഴിഞ്ഞാൽ അളിയൻ പിന്നെ സ്ഥിരമായിട്ട് കമ്പി എണ്ണേണ്ടി വരും. എന്താ ചെയ്യുക? ഒന്ന് വേഗം പറ. ഞാൻ ആലോചിച്ചിട്ട് വേഗം ആലോചിച്ചിട്ട് ഇയാളുടെ കിടന്ന് ആലോചിക്കുന്ന പടി നമുക്ക് എന്താ പ്രശ്നം? ജംഗ്ഷനിൽ വെച്ച് മേലിടത്തെ നാരായണൻകുട്ടിയാ പറഞ്ഞത്. എം എൽ എ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴെത്തും. സി എയുടെ എത്തിയിട്ടില്ല. എസ് ഐ ഒ മിനിസ്റ്റർ വരുന്നുണ്ട്, ഡ്യൂട്ടിയിലാണ്. ഉണ്ണിയെന്നാ
ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ നിർത്തി. എംഎൽഎ ഇപ്പൊ എത്തും. നിങ്ങൾ ആരുടെ കാര്യം പറയുന്നേ? രാമനുണ്ണി സാറിന്റെ വീട്ടിലെ ഡ്രൈവർ വീരനാരായണ മകൻ. രാമനുണ്ണിന്റെ പെങ്ങന്മാരെ ഇത് സത്യമായിട്ടും അതെ സാറേ. എന്ത് തലവിടെ ഇറങ്ങിയിരിക്കാതെ പറഞ്ഞു. ഇയാളാണോ രാമനുണ്ണി? അതെ സർ. നാട്ടുകാർ മുഴുവൻ ഉണ്ടല്ലോ പുറകെ. ഇലക്ഷൻ നിന്ന പുല്ലുപോലെ ജയിക്കുമല്ലോടോ. വടംവലി നടക്കുന്നിടത്തുനിന്ന് പിടിച്ചോണ്ട് വന്ന തന്റെ അച്ഛൻ പറഞ്ഞിട്ട് വിളിപ്പിച്ചതാ. ഇങ്ങനെ വടം വലിച്ചും കബഡി കളിച്ചും നടന്നാ മതിയോ? കുറച്ചു കാലം അച്ഛന്റെ ജോലി ഏറ്റെടുക്കുക, മനസ്സിലായോ? നാളെ മുതൽ അച്ഛന് പകരം താൻ ഓടിക്ക് കാറ്. കാല് നേരെയാകുന്നവരെ അച്ഛൻ വിശ്രമിക്കട്ടെ. സാർ അത് പറയുന്നതനുസരിച്ചാ മതി. നാളെ രാവിലെ വന്ന് അമ്മയുടെ കയ്യിൽ മണിയുടെ താക്കോൽ വിളിച്ചു. ഒരാളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ കൊലപ്പുള്ളിയെ പിടിച്ചോണ്ട് വരുന്നവരാ കൊണ്ടുവരിക? കേസ് എന്താണെന്ന് മനസ്സിലായില്ല സാർ.